പ്രിയ ദുഗർത്ത് സുഹൃത്തുക്കളെ, അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ നവോത്ഥാന നായകരെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണമായി തന്നെ എസ് സി ആർ ടി പുസ്തകത്തിലെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 8-ാമത്തെ ക്ലാസ്. ബ്രഹ്മാനന്ദ ശിവയോഗിയും വാക്ഫടാനന്ദനും വൈകുണ്ഠസ്വാമിയും തൈക്കാടയ്യയും ചട്ടമ്പസ്വാമിയും അയ്യൻകാളിയും പണ്ഡിറ്റ് കെ പി കറുപ്പനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് സഹോദരൻ അയ്യപ്പനെ കുറിച്ച്. നമുക്ക് ആരംഭിക്കാം. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 21-ാം തീയതി. ജന്മസ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ചേറായി. അച്ഛൻ്റെ പേര് കൊച്ചാവ് വൈദ്യറും അമ്മയുടെ പേര് ഉണ്ണാലിയും. ഒന്നുകൂടെ പറയാം, സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 21-ാണ്. ജന്മസ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ചേറായി. അച്ഛൻ്റെ പേര് കൊച്ചാവ് വൈദ്യറും അമ്മയുടെ പേര് ഉണ്ണാലിയും. ഈ രണ്ടുപേർക്കും കൂടെ ഒരു മകൻ ജനിച്ചു. മകന്റെ പേരാണ് അയ്യപ്പൻ. അയ്യപ്പന് അച്ഛന്റെ പേര് കൊച്ചാവ് വൈദ്യരുടെ ഇനിഷ്യലായി കെ നൽകി. അങ്ങനെ ഇദ്ദേഹം കെ അയ്യപ്പൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറയുന്നത് കുമ്പളത്ത് വീട്. അപ്പോൾ കുമ്പളത്ത് വീട്ടിൽ 1889 ഓഗസ്റ്റ് 21-ാം തീയതി കൊച്ചാവ് വൈദ്യരുടെയും ഉണ്ണാലിയുടെയും മകനായി അയ്യപ്പൻ ജനിച്ചു. അദ്ദേഹം അറിയപ്പെട്ടത് കെ അയ്യപ്പൻ എന്നാണ്. സംഘടന, ഇദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് സഹോദര സംഘം അഥവാ കേരള സഹോദര സംഘം എന്നറിയപ്പെടാറുണ്ട് കേട്ടോ. സഹോദര സംഘം പിൽക്കാലത്ത് കേരള സഹോദര സംഘം എന്നറിയപ്പെട്ടു തുടങ്ങി. ഏത് വർഷമാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1917. 1917 സഹോദരൻ അയ്യപ്പൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ 1917 അദ്ദേഹം സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. അത്രയേറെ പ്രാധാന്യമുണ്ട്. 1917 അദ്ദേഹം ഒരു സംഘടന ആരംഭിച്ചു. സംഘടനയുടെ പേര് സഹോദര സംഘം അല്ലെങ്കിൽ കേരള സഹോദര സംഘം. ഇദ്ദേഹം ഒരു സാംസ്കാരിക സഭയ്ക്ക് തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ പുരോഗമന സദസ്സിന് തുടക്കം കുറിച്ചു. അത് വിദ്യാപോഷിന് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിദ്യാപോഷിന് സഭ ആരംഭിച്ചത് ഏത് വർഷം തന്നെ 1917 തന്നെ. വിദ്യാപോഷിന് സഭയിലൂടെ അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രബോധമുണ്ടാകണം, ആ ശാസ്ത്രബോധം അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യും. അപ്പോ ശാസ്ത്ര പഠനത്തിനും വിദ്യാഭ്യാസത്തിനും, വിദ്യാഭ്യാസത്തിൽ ശാസ്ത്ര പഠനത്തിനും പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പുരോഗമന സദസ്സ് അല്ലെങ്കിൽ സാംസ്കാരിക സഭ, സാംസ്കാരിക സംഘടനയായി വിദ്യാഭൂഷണ സഭയ്ക്ക് തുടക്കം കുറിക്കുക. ഓർമ്മിച്ചേക്കാമോ, എല്ലാവരെയും തുല്യരായി കാണുന്നതിന് വേണ്ടി, ജാതി മത വ്യവസ്ഥകൾക്ക് അതീതമായി തുല്യരായി കാണുന്നതിന് വേണ്ടി ഒരു സംഘടന ആരംഭിച്ചു. അതാണ് സഹോദര സംഘം. ഓക്കെ അല്ലെ? രണ്ടും ഏത് വർഷമാണ്? 1917. എല്ലാവരെയും തുല്യരായി കണ്ടാൽ മാത്രം മതിയോ? അത് ജനങ്ങൾക്കൊരു ബോധ്യമുണ്ടാകണം. ജാതി വ്യവസ്ഥയും അതോടൊപ്പം വിവിധ മതങ്ങൾ തമ്മിലുള്ള വിവേചനവും അല്ലെങ്കിൽ വ്യത്യാസവും ഒഴിവാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി സഹോദരനെപ്പൻ സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മിശ്രഭോജനം. മിശ്രഭോജനം സംഘടിപ്പിച്ചതും ഏത് വർഷം തന്നെ? 1917 തന്നെ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ചേറായിയിൽ വച്ച്. ഓർമ്മിച്ചേക്കാമോ? മറക്കരുത്. അപ്പോൾ ഓർമ്മിച്ചേക്കാം 3 പോയിന്റ്. 1917 ഒരു സംഘടന ആരംഭിച്ചു സഹോദര സംഘം. ഒരു സാംസ്കാരിക സദസ്സ്, പുരോഗമന സദസ്സ്, പുരോഗമന സംഘടന ആരംഭിച്ചു വിദ്യാഭൂഷണ സഭ 1917. മിശ്രഭോജനം സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ചേറായിൽ വെച്ച് 1917 തന്നെ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ഒരു പത്രം ആരംഭിച്ചു. സഹോദര സംഘം എന്ന സംഘടനയുടെ കീഴിലാണ് അത് പ്രവർത്തിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനെ സഹോദര സംഘം എന്ന സംഘടനയുടെ മുഖപത്രമായിട്ട് കണക്കാക്കാറുണ്ട്. ആ പത്രത്തിന്റെ പേരാണ് സഹോദരൻ. സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് 1919 എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് 1919 ഇവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്, മട്ടാഞ്ചേരിയിൽ നിന്ന്. ഈ മട്ടാഞ്ചേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സഹോദരൻ എന്ന പത്രത്തിന്റെ മുഖവാക്യം അല്ലെങ്കിൽ ആപ്തവാക്യം മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്നാണ്. മനുഷ്യരെല്ലാവരും സഹോദരരാകുന്നു. ഓർമ്മിച്ചേക്കാമോ?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഒരേ സമയം സാമൂഹിക പരിഷ്കർത്താവാണ്, അതേസമയം തന്നെ രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ രംഗത്തേക്കുള്ള കടന്നുവരവും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിലൂടെ പറഞ്ഞത്. 1889 ഓഗസ്റ്റ് 21 തീയതി എറണാകുളം ജില്ലയിലെ ചേറായിയിൽ കൊച്ചാവ് വൈദ്യരുടെയും ഉണ്ണാലിയുടെയും മകനായി ജനിച്ചു. ബാല്യകാലനാമം അയ്യപ്പൻ എന്നായിരുന്നു. അച്ഛൻ്റെ പേര് കൊച്ചാവ് വൈദ്യരിൽ നിന്ന് കെ എടുത്ത് കെ അയ്യപ്പൻ എന്നാണ് അറിയപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത് കുമ്പളത്ത് പറമ്പ് വീട്. കുമ്പളത്ത് പറമ്പ് വീട് ഓർമ്മിച്ചേക്കാമോ? 1917 മൂന്ന് കാര്യങ്ങൾ ആരംഭിച്ചു. ഒന്നൊരു സാമൂഹിക പരിഷ്കരണ സംഘടന, സഹോദര സംഘം അഥവാ കേരള സഹോദര സംഘം. രണ്ടൊരു പുരോഗമന സദസ്സ് അഥവാ സാംസ്കാരിക സംഘടന, വിദ്യാഭൂഷണ സഭ. 1917 തന്നെ വിദ്യാഭൂഷണ സഭയിലൂടെ ലക്ഷ്യം വെച്ചത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രചാരം നൽകുക, വിദ്യാഭ്യാസം നേടണമെന്ന ബോധവൽക്കരണം ഉളവാക്കുക, അതുവഴി ശാസ്ത്രബോധം നേടിയെടുക്കുക, ശാസ്ത്രബോധത്തിലൂടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഐത്തവും ഉന്മൂലനം ചെയ്യുക. 1917 ജാതി വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളെ ഒന്നായി കാണുന്നതിന് വേണ്ടി, ഒന്നായി കണക്കാക്കുന്നതിന് വേണ്ടി, ഒന്നാണെന്നുള്ള ബോധം ഉളവാക്കുന്നതിന് വേണ്ടി മിശ്രഭോജനം സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ചേറായിൽ വെച്ച്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ഒരു പത്രം ആരംഭിച്ചു. സഹോദര സംഘം എന്ന സംഘടനയുടെ മുഖപത്രമെന്നും സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രമെന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പത്രത്തിന്റെ പേര് സഹോദരൻ. സഹോദരനെ പത്രം ആരംഭിച്ചത് 1919 എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി നിന്ന്. ആ സഹോദര സംഘം എന്ന സംഘടനയുടെ മുഖപത്രമായ സഹോദരന്റെ മുദ്രാവാക്യം, മനുഷ്യരെല്ലാവരും മനുഷ്യരെല്ലാം സഹോദരരാകുന്നു. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ആശയ പ്രചരണത്തിലേക്ക് പോകാം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തെ ആത്മീയ ഗുരുവായി കണ്ട വ്യക്തിത്വം തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ. എന്നാൽ ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠകളെ അദ്ദേഹം ആശയപൂർവം എതിർത്തിരുന്നു. പകരം വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരുവിനോട് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പന്റെ ആത്മീയ നേതാവ് അല്ലെങ്കിൽ അദ്ദേഹം മാതൃകയാക്കിയിരുന്നത് ആര് തന്നെ? ശ്രീനാരായണ ഗുരുവിനെ തന്നെ. സഹോദരൻ അയ്യപ്പൻ എന്ന ഇഴവ സമുദായംഗം ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞു. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ജന്മനാൾ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ സമൂഹത്തെ അങ്ങനെ കാണണം എന്ന് ആവശ്യപ്പെട്ടത് സഹോദരൻ അയ്യപ്പനാണ്. ജന്മനാൾ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന ആശയം പ്രചരിപ്പിച്ചതും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ഈ മൂന്ന് സെന്റൻസും PSC സ്ഥിരമായി ചോദിക്കാറുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യര് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ജന്മനാൾ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന ആശയപ്രചരണത്തിനും നടത്തിയതും ആര് തന്നെ? സഹോദരൻ അയ്യപ്പൻ തന്നെ. സഹോദരൻ അയ്യപ്പൻ രണ്ട് മാസികകൾ ആരംഭിച്ചു. ഒന്ന് യുക്തിവാദി. യുക്തിവാദി എന്ന മാസിക ആരംഭിച്ചത് 1928. അതിന്റെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്നത് സഹോദരൻ അയ്യപ്പൻ തന്നെ. എന്നാൽ 1929 തൊട്ട് കൂടുതൽ കാലം അതിന്റെ എഡിറ്റോറിയൽ സ്ഥാനം വഹിച്ചിരുന്നത് MC ജോസഫ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് നാട്ടുകാര് യുക്തിവാദി എന്ന മാസികയിലൂടെ ആശയം കണ്ടത്, യുക്തിവാദി എന്ന മാസികയിലെ ആശയത്തിലൂടെ പരിചയപ്പെട്ടത് ആരെയാണ്? MC ജോസഫിനെയാണ്. MC ജോസഫിന്റെ ആശയങ്ങളാണ് അതിൽ കൂടുതൽ എഡിറ്റോറിയലായി പ്രചരിക്കപ്പെട്ടത്. അതുകൊണ്ട് MC ജോസഫിനെ യുക്തിവാദികളുടെ പോപ്പെന്നും
യുക്തിവാദി എം സി ജോസഫ് എന്ന് വിശേഷിപ്പിക്കുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ യുക്തിവാദി മാസികയുടെ എഡിറ്റർ ആയിരുന്നു. എഡിറ്റർ ആയിരുന്ന അവസരത്തിൽ യുക്തിവാദപരമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് കൊണ്ടാണ്. എന്താണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ? നമ്മുടെ മനസ്സിൽ യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന അർത്ഥം നിരീശ്വരവാദിയുടെ അർത്ഥമാണ്. അങ്ങനെയല്ല, യുക്തിവാദികൾ നിരീശ്വരവാദികളല്ല. നിരീശ്വരവാദികൾ യുക്തിവാദികളാകണമെന്നും നിർബന്ധമില്ല. ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്നവരാണ് യുക്തിവാദികൾ. ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്നവരാണ് നിരീശ്വരവാദികൾ. എന്നാൽ എന്താണ് യുക്തിവാദികൾ? ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം അതിനെ വിശ്വസിക്കുന്നവരാണ് യുക്തിവാദികൾ. ശാസ്ത്രബോധത്തിലൂടെ, ശാസ്ത്രത്തിലൂടെ അംഗീകരിച്ചിട്ടുള്ള, തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നവർ, മറ്റുള്ള കാര്യങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ യുക്തിവാദികൾ എന്ന് പറയുക. യുക്തിപരമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായി ചിന്തിക്കുക എന്നല്ലേ അർത്ഥം? ബൗദ്ധികമായി സ്വന്തം ചിന്തയിൽ സ്വതന്ത്രമായി ചിന്തിച്ച് ആശയസ്വരൂപണം നടത്തുന്നത്, അതിനെയല്ലേ നമ്മൾ യുക്തി എന്ന് പറയുക, യുക്തിചിന്ത എന്ന് പറയുക? അപ്പോൾ ബൗദ്ധികമായി ചിന്തിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ യുക്തിവാദി എന്ന മാസിക ആരംഭിച്ചു 1927 സഹോദരൻ അയ്യപ്പൻ. ആദ്യ എഡിറ്റർ സഹോദരൻ അയ്യപ്പനായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ കൊല്ലം എഡിറ്റർ ആയിരുന്നത് എം സി ജോസഫ് ആണ്. അതുകൊണ്ടാണ് എം സി ജോസഫ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? യുക്തിവാദി എം സി ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുക, യുക്തിവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുക. രണ്ടാമത്തെ മാസിക എന്ന് പറയുന്നത് വേലക്കാരൻ. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് 1933. പ്രധാന ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക, സർവീസ് ചെയ്യുക. ഈ വേലക്കാരന മാസിക ആരംഭിക്കുവാൻ അദ്ദേഹം മാതൃകയായി സ്വീകരിച്ചത് ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ഡെയിലി വർക്കർ ആയിരുന്നു. അപ്പോ വേലക്കാരന മാസിക സഹോദരനയപ്പൻ ആരംഭിച്ചത് 1933. ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം മാതൃകയായി സ്വീകരിച്ചത് ബ്രിട്ടീഷ് മാസികയായ, ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ഡെയിലി വർക്കർ എന്ന പ്രസിദ്ധീകരണത്തെ. സഹോദരൻ അയ്യപ്പനെ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം കൊണ്ട്, അദ്ദേഹത്തിന്റെ ആശയപ്രചരണത്തിന്റെ വാക്ചാതുര്യം കൊണ്ട് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നു. സവർണജാതിക്കാർ ഇദ്ദേഹത്തെ പരിഹസിച്ച് പുലയൻ അയ്യപ്പൻ എന്നും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. കാരണം ജാതിമത വ്യത്യാസമന്യേ എല്ലാ ജാതി സമൂഹത്തെയും ഒരുപോലെ കാണുവാനും എല്ലാവരെയും നേരിൽ കണ്ട് സംസാരിക്കുവാനും ആശയപ്രചരണം നടത്തുവാനും പുരോഗതിയിലേക്ക് കടന്നു വരുവാനും വിദ്യാഭ്യാസ പുരോഗതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനും സഹോദരനയപ്പൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വിഭാഗം ജനങ്ങൾ എന്തെന്ന് വിളിച്ചിരുന്നു? പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ചിരുന്നു. ഓക്കെ, ഓർമ്മിച്ചേക്കാമോ? അപ്പോ വിശേഷണങ്ങൾ: കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവെന്നും പുലയൻ അയ്യപ്പനെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രചരണം എന്തൊക്കെയാണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. ജന്മനാൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ തന്നെ. രണ്ട് മാസികകൾ ആരംഭിച്ചു. ഒന്ന് യുക്തിവാദി 1928. ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് കെ അയ്യപ്പനാണ്. ഏറ്റവും കൂടുതൽ കാലം എഡിറ്റർ ആയിരുന്നത് എം സി ജോസഫ് ആണ്. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് 1933. വേലക്കാരൻ എന്ന മാസിക ആരംഭിക്കാൻ മാതൃകയെ സ്വീകരിച്ചത് ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ഡെയിലി വർക്കർ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നതും പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നതും സഹോദരൻ അയ്യപ്പനാണ്. എന്നാൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, സഹോദരൻ അയ്യപ്പൻ പുലയ സമുദായാംഗം അല്ല. അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിത്വമാണ്. ഈ പുലയൻ അയ്യപ്പൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെന്ന് വിചാരിച്ചേക്കും, അദ്ദേഹം പുലയ സമുദായത്തിൽപ്പെട്ട ആളെന്ന് വിചാരിച്ചേക്കും. അല്ല, ഒരിക്കലുമല്ല, ഈഴവ സമുദായമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം. 1924 അദ്ദേഹം ആദ്യമായി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, സഹോദരൻ അയ്യപ്പൻ എന്ന വ്യക്തിത്വം ഈഴവ സമുദായമായതുകൊണ്ട് ഈഴവ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുകൂടെ, അപ്പോൾ പെട്ടെന്ന് ജയിക്കുമല്ലോ. പക്ഷെ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, എനിക്കതിൽ താല്പര്യമില്ല. ജാതി വ്യവസ്ഥകൾക്ക് അതീതമായി ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ 1924 അദ്ദേഹം മത്സരിച്ചു. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹം പരാജയപ്പെട്ടു. ആദ്യമായി മത്സരിച്ചത് 1924 പൊതുമണ്ഡലത്തിൽ നിന്ന്, പക്ഷേ പരാജയപ്പെട്ടു പോയി. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം
1928 കൊച്ചൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഈടവ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. 4 വർഷമാണ് കൊച്ചൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി എന്നതുകൊണ്ട് തന്നെ 1928, 32, 36, 40 തുടർച്ചയായി അദ്ദേഹം വിജയിച്ചു. 28 വിജയിച്ചു, 32 വിജയിച്ചു, 36 വിജയിച്ചു, 40 വിജയിച്ചു. തുടർച്ചയായി ഓരോ 4 വർഷത്തിൽ ഒരിക്കൽ നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു, വിജയിച്ചു. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എത്തുകയും ചെയ്തു. 1932 ഇദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, അതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1934 കോൺഗ്രസിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജയപ്രകാശ് നാരായൺ നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചിരുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അതും സഹോദരൻ അയ്യപ്പൻ 1938 ആരംഭിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 1939 കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകമായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു സംഘടനയാണ് രൂപീകരിക്കപ്പെട്ടത്. അതാണ് പിന്നീട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നത്. അതും സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പേര് സാമ്യമുള്ളതാണ്, ഒരേപോലെയാണ്. പക്ഷേ ജയപ്രകാശ് നാരായണ 1934 ആരംഭിച്ച സംഘടനയുമായോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യകാലഘട്ടത്ത് അറിയപ്പെട്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരുമായോ സഹോദരൻ അയ്യപ്പൻ 1938 ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, അല്ലെങ്കിൽ സംശയം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇദ്ദേഹം ആദ്യമായി മത്സരിച്ചതെന്നു ചോദിച്ചാൽ 1924 ആയിരുന്നു, പക്ഷേ പരാജയപ്പെട്ടു പോയി. പിന്നെ തുടർച്ചയായിട്ട് 1928, 32, 36, 40 വർഷങ്ങളിൽ വിജയിക്കുക. 1938 ഇദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1940 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉപാധ്യക്ഷനായി നിയമിക്കപ്പെട്ടു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉപാധ്യക്ഷനായി നിയമിക്കപ്പെടുകയാണ്. 1940 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉപാധ്യക്ഷനായി നിയമിക്കപ്പെടുന്നു. ശ്രീനാരായണ സേവികാ സമാജം, ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1964 ശ്രീനാരായണ സേവികാ സമാജം എന്നൊരു സംഘടന ആരംഭിച്ചു. അത് 1965 ഒരു ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു. ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. തുടർന്ന് ഈ ശ്രീനാരായണ സേവികാ സമാജത്തിന്റെ കീഴില് 2 അഗതി മന്ദിരങ്ങൾ ആരംഭിച്ചു. ഒന്ന് ശാന്തി മന്ദിരം, വിധവകൾക്ക് വേണ്ടിയിട്ട്, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഉപേക്ഷിക്കപ്പെട്ട മുതിർന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്. 2 ആനന്ദ ഭവനം ആരംഭിച്ചു, അനാഥരായ കുട്ടികൾക്ക് വേണ്ടി. ഓർമ്മിച്ചേക്കാം. അപ്പോ 1964 ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ചു. ഈ ശ്രീനാരായണ സേവികാ സമാജം ഒരു ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1965 ഈ ശ്രീനാരായണ സേവികാ സമാജത്തിന്റെ കീഴിൽ 2 അഗതി മന്ദിരങ്ങൾ ആരംഭിച്ചു. ഒന്ന് ശാന്തി മന്ദിരവും 2 ആനന്ദ ഭവനവും. ശാന്തി മന്ദിരം ആരംഭിച്ചത് വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, മുതിർന്ന സ്ത്രീകൾക്ക് വേണ്ടി, മുതിർന്ന പുരുഷന്മാർക്ക് വേണ്ടി, മറ്റാരും സംരക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി. ആനന്ദ ഭവനമോ അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയും. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് റാണി സന്ദേശം, അഹല്യ, ഉജ്ജീവനം എന്നിവ. റാണി സന്ദേശം, അഹല്യ, ഉജ്ജീവനം എന്നിവ. പി എസ് സി ചോദിക്കാറുണ്ട് സഹോദരൻ അയ്യപ്പന്റെ കൃതികൾ. റാണി സന്ദേശം, അഹല്യ, ഉജ്ജീവനം എന്നിവ ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി രചിച്ചതാണ് മാവേലി നാട് വാണിയിടും കാലം എന്ന കൃതി. 10ാം നൂറ്റാണ്ടില് ശങ്കരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എഴുതിയ കൃതിയാണെന്നും അത് ഇന്നത്തെ രീതിയിൽ ഈണം നൽകി പൂർണ്ണമായും മലയാളവൽക്കരിച്ചത് സഹോദരൻ അയ്യപ്പനാണ് എന്നുമാണ് കണക്കാക്കുക. 10ാം നൂറ്റാണ്ടിൽ ശങ്കരൻ എഴുതിയ ഗാനത്തിന് തമിഴ് ചുവയുണ്ടായിരുന്നു. കാരണം അന്ന് മലയാളം സ്വതന്ത്ര ഭാഷയായിട്ടില്ല, പാട്ടപ്രസ്ഥാനത്ത് ലയിച്ചിരുന്നു. പാട്ടെന്ന് പറയുമ്പോൾ മലയാളവും തമിഴും കലർന്ന പ്രസ്ഥാനമാണ്, പാട്ടപ്രസ്ഥാനം. അപ്പോൾ മലയാളവും തമിഴും കലർന്ന പദങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നതെന്നും സഹോദരൻ അയ്യപ്പൻ എന്ത് ചെയ്തു, ഇതിനെ പച്ച മലയാള ഭാഷയിലേക്ക് മാറ്റിയെന്നും കണക്കാക്കുന്നു. സോ മലയാളി നാട് വാണിയിടും കാലം എന്ന് നമ്മൾ ഇന്ന് പാടുന്ന
ഇന്ന് ആലപിക്കുന്ന ഗാനം എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ്. അതിൻ്റെ ഈരടികൾക്ക് ആദ്യ രൂപം നൽകിയത്, ഈരടികൾ ആദ്യമായി രചിച്ചത് ശങ്കരൻ പത്താം നൂറ്റാണ്ടിലും കേട്ടോ. മരണമടഞ്ഞത് 1968 മരണമടഞ്ഞത് ഏത് വർഷം? 1968. വളരെ കുറച്ച് കാര്യങ്ങളാണ് സഹോദരനെ കുറിച്ചുള്ളത്. ഓക്കെ, പക്ഷേ അധികം കഥകളൊന്നും പറയാനില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് നമ്മൾ ലളിതമായി നമ്മൾ വായിച്ചു വെക്കുവാനായിട്ട് ശ്രമിക്കുക, നമുക്ക് റിവിഷൻ ചെയ്യാം. സഹോദരനെപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 21. ജന്മസ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ചേറായി. അച്ഛൻ്റെ പേര് കൊച്ചാവ് വൈദ്യരും അമ്മയുടെ പേര് ഉണ്ണാലിയും. വീട്ടുപേര് കുമ്പളത്ത് പറമ്പ്. യഥാർത്ഥ പേരെന്ന് പറയുന്നത് കെ അയ്യപ്പൻ. സംഘടന സഹോദര സംഘം. സഹോദര സംഘം ആരംഭിച്ചത് 1917. സാംസ്കാരിക സഭ എന്ന് പറയുന്നത് വിദ്യാഭൂഷണ സഭ. വിദ്യാഭൂഷണ സഭ ആരംഭിച്ചത് 1917. ഭോജനം, മിശ്രഭോജനം. മിശ്രഭോജനം സംഘടിപ്ചത് 1917 ചെറായിൽ. പത്രം സഹോദരൻ. സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് 1919 എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു. സഹോദരൻ എന്ന പത്രത്തിന്റെ മുഖവാക്യം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാം സഹോദരരാകുന്നു. ഇദ്ദേഹത്തിന്റെ ആശയപ്രചരണമാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. ജനനാൽ ചണ്ഡാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്നീ ആശയത്തിന് പ്രജ്ഞാതാവും സഹോദരൻ അയ്യപ്പൻ തന്നെ. ഈ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ നിരന്തരമായി അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ആധുനിക കേരള പ്രസംഗകലയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ആശയം പ്രചരിപ്പിച്ചതുകൊണ്ട് മറ്റ് സവർണജാതികരെ പരിഹസിച്ചുകൊണ്ട് പുലയൻ അയ്യപ്പനെന്നും വിളിച്ചിരുന്നു. ഇദ്ദേഹം ആരംഭിച്ച രണ്ട് മാസികകൾ, ഒന്ന് യുക്തിവാദി 1928, അതിന്റെ ആദ്യ എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ കെ അയ്യപ്പൻ തന്നെയായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം എഡിറ്റർ ആയിരുന്നത് MC ജോസഫാണ്. അതുകൊണ്ടാണ് MC ജോസഫ് യുക്തിവാദി MC ജോസഫ് എന്നും യുക്തിവാദികളുടെ പോപ്പ് എന്നും അറിയപ്പെടുക. രണ്ടാമത് മാസികയാണ് വേലക്കാരൻ. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് 1933. അതിനുവേണ്ടി മാതൃകയെ സ്വീകരിച്ചത് ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ഡെയിലി വർക്കറാണ്. ഓർമ്മിച്ചേക്കാമോ? അടുത്ത് പറയുന്നു ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഇദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ആദ്യമായി മത്സരിച്ചത് 1924 പരാജയപ്പെട്ടുപോയി. 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഈഴവ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 1938 രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇത് മറ്റു വ്യക്തികളുമായുള്ള യാതൊരു ബന്ധവുമില്ല കേട്ടോ. 1932, 1936, 1940 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1940 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉപാധ്യക്ഷനായി നിയമിക്കപ്പെട്ടു. ഈഴവ സമുദായത്തിൽ നിന്ന് ഇത്ര ഉയർന്ന തസ്തികയിലേക്ക് എത്തപ്പെട്ടത് കൊണ്ട് കൊച്ചി മഹാരാജാവ് ഇദ്ദേഹത്തെ ആദരവ് പൂർവ്വം എന്തെന്ന് ഏത് പട്ടം നൽകി? വീരശൃംഖല പട്ടം നൽകി ആദരിച്ചു. 1940 കൊച്ചി മഹാരാജാവ് എന്ത് ചെയ്തു? വീരശൃംഖല പട്ടം നൽകി ആദരിച്ചു. ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ചത് 1964 രജിസ്റ്റർ ചെയ്തത് 1965 ഒരു ട്രസ്റ്റ് എന്ന പേരിൽ. ഈ ശ്രീനാരായണ സേവികാ സമാജത്തിന്റെ കീഴില് രണ്ട് അഗതി മന്ദിരങ്ങൾ ആരംഭിച്ചു, ഒന്ന് ശാന്തി മന്ദിരവും രണ്ട് ആനന്ദഭവനവും. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് റാണി സന്ദേശം, അഹല്യ, ഉജ്ജീവനം എന്നിവ. ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി രചിച്ചപ്പെട്ട കൃതിയാണ് മാവേലി നാട് വാണിയുടെ കാലം. സഹോദരനെപ്പൻ മരണമടഞ്ഞതാകട്ടെ 1968. അപ്പൊ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ സഹോദരനയ്യപ്പനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും SCERT പുസ്തകത്തില് 7ാം ക്ലാസ്, +2, പിന്നെ 9ാം ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ സഹോദരനെപ്പനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവിടെ സമ്പൂർണ്ണമായി പഠിക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ SCERT വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചുറപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമ്മൾ നവോത്ഥാന നായകര് ഈ ക്ലാസ് തുടരും. നമ്മൾ അടുത്ത ദിവസം, അതായത് നാളെ, നമ്മൾ പഠിക്കുന്നത് VT പഠനത്തിനാണ്. ഒരുപക്ഷെ ക്ലാസ് കാണാൻ പെൻഡിംഗ് ഉള്ളവർ ദയവായി ക്ലാസ് കാണുവാനായിട്ട് ശ്രമിക്കുക, പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വസ്തുതാപരമായി PSC ചോദിക്കേണ്ട സാധ്യതയുള്ള എല്ലാ വസ്തുതകളും കൂട്ടിയിണക്കിക്കൊണ്ടാണ് പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സാധിക്കുന്ന എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഈ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കെ, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ദീപാവലി പ്രഖ്യാപിച്ച് പ്രമാണിച്ചുകൊണ്ട് നിലവിൽ ഓഫറുണ്ട്. ദീപാവലി പ്രമാണിച്ച് എല്ലാ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ടോപ്പിക് വൈസ് പഠിപ്പിച്ചതുപോലെയാണ് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, പിന്നെ ആർട്സ് ആൻഡ് കൾച്ചർ,
ജോഗ്രഫിയുടെ ഉപവിഭാഗമായ ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേരളത്തിലെ ജില്ലകൾ തുടങ്ങിയവയൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ എസ് സി ആർ ടി ഫാക്ടർ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പുസ്തകത്തിൽ പി എസ് സിയുടെ സിലബസിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമ്പൂർണ്ണമായിട്ടാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ടോപ്പിക് വൈസ് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും എഴുതുവാനായിട്ട് കഴിയും. അത്തരത്തിലാണ് നമ്മൾ തയ്യാറെടുക്കുക. നമ്മൾ വെറുതെ പഠിക്കുക മാത്രമല്ല ചെയ്യുക, പഠിക്കുകയും അഞ്ചോ ആറോ ക്ലാസ് കഴിയുമ്പോൾ ആ പഠിച്ച ഭാഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാതൃകാ പരീക്ഷ നടത്തി റിവിഷൻ ചെയ്ത് കൃത്യമായി ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്കേറെ പ്രയോജനകരവുമായിരിക്കും. കൃത്യമായ ഇടവേളകളിൽ ഓർത്തെടുക്കുവാനും അത് എഴുതി എത്രത്തോളം നമുക്ക് അറിവുണ്ടെന്ന് ബോധ്യപ്പെടുവാനും ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടും ഈ മാതൃക പരീക്ഷകൾ ഏറെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അൺഅക്കാഡമി പ്ലസിലേക്ക് വരിക. ഈ ഒരു സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നവംബർ 14 വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. നവംബർ 14 വരെ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. അതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ റെഫറൽ കോഡ് ഉപയോഗിക്കാം. എൻ്റെ റെഫറൽ കോഡ് എൻ്റെ പേര് തന്നെയാണ്, രാജേഷ് എസ് ആർ. രാജേഷ് എസ് ആർ എന്ന് സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും റീസെൻ്റായി ആരംഭിക്കാവുന്ന ബാച്ച് കോഴ്സാണ് ലബോറട്ടറി അസിസ്റ്റൻ്റ് ബാച്ച് കോഴ്സ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന തസ്തികയാണ്, ഉടൻ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് കോഴ്സ് ഈ മാസം തന്നെ, അതായത് അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോഴേ കൃത്യമായി പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക, നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. എൽ ഡി സി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു സമ്പൂർണ്ണമായ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. നവംബർ 20 ആരംഭിക്കുക. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. 2024 എൽ ഡി സി പരീക്ഷ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് അല്ലേ? ആ എൽ ഡി സി പരീക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. എൽ ഡി സി പരീക്ഷയുടെ തലേ ദിവസം വരെ പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. നേരത്തെ മുൻകൂട്ടി പഠിച്ചുറപ്പിച്ച് എൽ ഡി സി പരീക്ഷയ്ക്ക് മുമ്പ് ഏറ്റവും കുറഞ്ഞത് 2 റിവിഷൻ ചെയ്ത് സിലബസ് പൂർത്തീകരിക്കണം എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. സോ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക ഇപ്പോൾ തന്നെ. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒരു ബാച്ച് കോഴ്സ് നവംബർ 10, അതായത് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. സാധിക്കുന്നവരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ബാച്ച് മാത്രം മതി നിങ്ങൾക്ക് കേവലം 799 പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ അൺഅക്കാഡമി പ്ലസ് ആണെങ്കിൽ ലിമിറ്റേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. ഓക്കെ, എസ് സി ആർ ടി ബാച്ച് കോഴ്സ് നവംബർ 8 ആരംഭിച്ചിട്ടുണ്ട്. എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അനുസരിച്ചുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സാണ്. സാധിക്കുന്നവരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. എസ് സി ആർ ടി ബാച്ച് കോഴ്സ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് 799 പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ അൺഅക്കാഡമി പ്ലസ് ആണെങ്കിൽ ഈ എല്ലാ കോഴ്സുകളും നേരത്തെ കഴിഞ്ഞുപോയ കോഴ്സാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. ഐ സി ഡി എസ് സൂപ്പർവൈസർ ബാച്ച് കോഴ്സ് ഇപ്പം നിലവിലുണ്ട്. ഒക്ടോബർ 24 ആരംഭിച്ചത്. സാധിക്കുന്നവരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. റിസർച്ച് പ്ലാനിംഗ് അസിസ്റ്റന്റ് പ്ലാനിംഗ് ബോർഡിൽ തസ്തികയാണ്. സാധിക്കുന്നവരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. ഒക്ടോബർ 24 തൊട്ട് ഈ ഒരു ബാച്ച് കോഴ്സ് നിലവിലുണ്ട്. എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ബാച്ച് കോഴ്സ് ഇപ്പം നിലവിലുണ്ട്. ഒക്ടോബർ 17 ആരംഭിച്ചതാണ്. സാധിക്കുന്നവരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. എൽ പി പി ഫൗണ്ടേഷൻ ബാച്ച് ഇപ്പം നിലവിലുണ്ട്. ഒക്ടോബർ 24 ആരംഭിച്ച ബാച്ച് കോഴ്സാണ്. സാധിക്കുന്നവരെ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അൺഅക്കാഡമി പ്ലസിലെ വരിക. അൺഅക്കാഡമി പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ളതും നേരത്തെ കഴിഞ്ഞതും ഇനി ആരംഭിക്കാൻ പോകുന്നതുമായ എല്ലാ കോഴ്സുകളും ആ സബ്സ്ക്രിപ്ഷൻ കാലാവധികളിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. അല്ല, ഏതെങ്കിലും ഓരോ കോഴ്സ് മതിയെങ്കിൽ ആ ഓരോ കോഴ്സ് നിങ്ങൾക്ക് അൺഅക്കാഡമി ആപ്പിനകത്ത് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ഏതൊരു കോഴ്സാണെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് എൻ്റെ റെഫറൽ കോഡ് ഉപയോഗിക്കാം. വീണ്ടും ഒന്നുകൂടെ റെഫറൽ കോഡ് പറയുന്നു, രാജേഷ് എസ് ആർ. സ്പേസ് ഇടാതെ രാജേഷ് എസ് ആർ എന്ന് ടൈപ്പ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് കിട്ടും. മറ്റ് ദിവസങ്ങളിൽ ഉറപ്പായും ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്ലസിലൂടെ കണ്ടുമുട്ടാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.